ഇതൊക്കെ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് പ്രൈസും നിങ്ങളൊരു പ്രൈസും നമുക്ക് വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട്? ഇതിപ്പോ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ രണ്ട് കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ബാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 600 രൂപ കൊടുക്കണം. പക്ഷെ നമ്മളിവിടെ വിൽക്കുന്ന റേറ്റ് 360 രൂപയാണ്. 360 രൂപ ഈ ഒരു ബാഗിനല്ലേ? എങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു എടപ്പാളിലുള്ള ഈ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോ വിലക്കുറവുണ്ടോ? തീർച്ചയായിട്ടും വിലക്കുറവിന്റെ കാരണം തന്നെയാണ് ആൾക്കാർ കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. നമ്മള് ഇപ്പൊ ഇവിടെ വെക്കുന്നത് ഹോൾസെയിൽ പ്രൈസിലാണ് വെക്കുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയാണ്. കാരണം ഷോപ്പ് തുടങ്ങി എന്നിട്ട് ഒരു ഡിസ്കൗണ്ട് പ്രോഗ്രാം ആയിരുന്നു, അത് ഇതുവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതും ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശം. ഓഫറുണ്ട്. നമസ്കാരം. നമ്മുടെ നാട്ടിലേക്ക് സ്കൂളുകൾ തുറന്നു വരികയാണ്. അപ്പം സ്കൂൾ ബാഗ്സ്, കോളേജ് ബാഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓടാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും വില കുറച്ചിട്ടൊന്നേ കിട്ടും, അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് സാധനം എടുക്കാം, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോ അതാ ഗോവയിൽ നിന്ന് നേരെ കോഴിക്കോട് എത്തി, വൈഫിനൊക്കെ ഡ്രോപ്പ് ചെയ്തു, ഫ്രണ്ട്സിനൊക്കെ ഡ്രോപ്പ് ചെയ്ത് നേരെ കൊച്ചിയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളൊരു സബ്സ്ക്രൈബറിന്റെ ഒരു ഷോറൂമാണ് ഇത്. അദ്ദേഹം പറഞ്ഞു ഒന്ന് പോണ വഴിക്ക് ഒന്ന് കയറി കണ്ടിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പോകുന്ന പറഞ്ഞു. അപ്പൊ നമ്മുടെ വൈഫ് ഒന്നുമില്ല കൂടെ, എന്നാലും ഒറ്റക്കാണെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയാണ്. ഇപ്പൊ ഞാനുള്ളത് എടപ്പാളിലാണ്. എടപ്പാളിലുള്ള ഒരു ബാഗിന്റെ ഒരു ഷോറൂമാണ്. ഇവര് ശരിക്കും മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. എന്റെ പേര് റാസില്. പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ക്യാമറിന്റെ മുമ്പിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചു എന്താണല്ലോ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അത് പറ്റൂല, നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണം, അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. കാരണം നമ്മളോടല്ലോ നിങ്ങൾ ചോദിച്ചു വിളിക്കാൻ പോകണം, നിങ്ങളല്ലേ. അപ്പം ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണല്ലേ. എന്താണ് ഈ കമ്പനിന്റെ പേര് വരുന്നത്? ഇതിന്റെ പേര്, നമ്മുടെ ഷോറൂമിന്റെ പേര് ബാക്ടീരിയൽസ് എന്നാണ്. ബാക്ടീരിയൽസ്, ബാക്ടീരിയൽസ്. പിന്നെ ഇതിന്റെ നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ പേര് നാച്ചുറൽ ബാഗ്സ് എന്നാണ്. നാച്ചുറൽ ബാഗ്സ്. എന്താണ് നാച്ചുറൽ ബാഗ്സ് എന്നിടാൻ കാരണം? നാച്ചുറൽ ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽ കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷെ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഞങ്ങൾ മറ്റുള്ള സ്കൂൾ ബാഗ്സിന്റെ അതുപോലെ തന്നെ ലേഡീസ് ബാഗ്സിന്റെ ഒക്കെ നിർമ്മാണത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നെന്ന് മാത്രം. ഇതാണ് ഇവരെ സ്കൂൾ ബാഗ്സിന്റെ ഒരു സെക്ഷന്. ഇതാണ് നിങ്ങളെ ലോഗോ അല്ലേ? ബാക്ടീരിയൽസ് എന്ന് പറഞ്ഞാൽ ബാഗ്സും മെറ്റീരിയൽസും കൂടി വിൽക്കുന്ന ഒരു ഷോറൂം ആണ്. ബാക്ടീരിയൽസ്, ബാക്ടീരിയൽസ്. അപ്പൊ ഇതാണ് സ്കൂൾ കുട്ടികളെ ഓരോ ബാഗ് കളക്ഷൻസ് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് പ്രൈസും നിങ്ങളൊരു പ്രൈസും നമുക്ക് വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട്? ഇതിപ്പോ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ രണ്ട് കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ബാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 600 രൂപ കൊടുക്കണം. പക്ഷെ നമ്മളിവിടെ വിൽക്കുന്ന റേറ്റ് 360 രൂപയാണ്. 360 രൂപ ഈ ഒരു ബാഗിനല്ലേ? നല്ലൊരു ഓപ്ഷൻ തന്നെയാണല്ലോ. പക്ഷെ ഞാൻ വെറുതെ ബാംഗ്ലൂരിൽ നിന്ന് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഡിമാർട്ട് പോയിട്ട് 1500 രൂപയ്ക്കിട്ട് ബാഗ് വാങ്ങി. ഇവിടെ വന്നാൽ അതിൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഈ ഒരു ട്രിപ്പ് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പം ഇവിടുത്തെ ഒരുവിധ ആളുകൾക്കൊക്കെ നിങ്ങളെ ഈ ഒരു ഷോറൂം അറിയാം. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കസ്റ്റമേഴ്സ് നന്നായിട്ടുണ്ട് എടപ്പാൾ തന്നെ. ഇപ്പൊ നമുക്കതല്ല, ഇപ്പം സ്കൂളുകളും കോളേജുകളൊക്കെ തുറന്നു വരാണ്. അപ്പം ചില ആളുകൾ പറയണം അവർക്കൊരു 3 ബാഗ് വേണം, 2 ബാഗ് വേണം പറയുന്ന സമയത്ത് നമുക്കത് ഹോം ഡെലിവറി ഓപ്ഷൻ ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും അത് 3 പീസിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. 15 എക്സ്ട്രാ ചാർജ് അങ്ങനെ ഒന്നും മേടിക്കുന്നില്ല. 3 ബാഗ് മേടിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, ഇപ്പൊ ഒരാൾക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനം വേണം, അപ്പം ഹോൾസെയിലായിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, ഇപ്പൊ ഒരു കസ്റ്റമറിന് ഇത്രയും കളക്ഷൻസ് ഉള്ളത് കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇപ്പൊ വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ വല്ല വെബ്സൈറ്റ് ത്രൂവോ അവർക്ക് ഇപ്പൊ നിങ്ങളുള്ള കളക്ഷൻ മൊത്തം കാണാനുള്ള ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടും? നമ്മുടെ വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. മാർക്കറ്റിംഗ് വാട്സപ്പിലൂടെ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടേതായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ അതിന്റെ ഒക്കെ ഒരു ലിങ്ക് ഞാൻ നമ്മള് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരനാണെങ്കിലും ശരി, റീറ്റെയിൽ ആയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും ശരി, അവർക്കൊക്കെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ കാര്യമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളുടെ പേര് മറന്നുപോയി. ഗഫൂർ. ഗഫൂർ, ഗഫൂർക്കാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത് നാച്ചുറൽ മെറ്റീരിയൽ ആണ്. ഇതിപ്പം 90 രൂപീസ് അല്ലേ? പക്ഷെ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള സംഭവമാണല്ലോ. ഇതും ഫയൽ തന്നെ അല്ലേ? നല്ല ഭംഗി കിട്ടോ കാണാൻ. നിങ്ങളൊരു കോൺസെപ്റ്റ് നാച്ചുറലിലേക്കാണ് വരുന്നത്, അതിന് നല്ല കൊണ്ടുവരാനുള്ള എല്ലാ പരിപാടിയും ഉണ്ടല്ലേ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ബാഗ്സിൽ തന്നെ, സ്കൂൾ ബാഗ്സിൽ തന്നെ. എന്താ അടിപൊളിയാണല്ലോ, നല്ല കളർഫുൾ ആയിട്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലേക്ക് മേടിച്ചൊരു സംഭവമാണ് ഇതൊക്കെ.
ഞാനൊക്കെ സ്കൂളിലേക്ക് ഒരു എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബാഗ് ഒക്കെ മേടിക്കാൻ കുറെ ആക്സിഡന്റ് ആക്കി, കാരണം സൈഡ് ബാഗ് ആണ് ഇറങ്ങിയ ഒരു ടൈമാണ്. ഇതിന് 775 റുപ്യാണ് റേറ്റ് കാണുന്നത്. ആ റേറ്റ് തന്നെയാണ് 435 റുപ്യ ഉള്ളു അല്ലേ. സ്കൂൾ ബാഗിന് പറ്റിയ സംഭവം കേട്ടോ, കാരണം ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പെണ്ണ്, കാരണം നല്ല ഓർമ്മയുണ്ട്. ഈ ബാഗ് കണ്ടപ്പോഴാണ് ഇത് ഓർമ്മയത്. ഒരുപാട് വെറൈറ്റി ബാഗ്സ് ഉണ്ട് സ്കൂൾ ബാഗ്സ് തന്നെ. പിന്നെ ലേഡീസിന്റെ ബാഗ്സ് വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ടാക്കി വെച്ചിരുന്നു, കാരണം ലേഡീസിന് എപ്പോഴും ഒരു കളക്ഷൻ തന്നെ കാണുന്നു തോന്നുന്നു. ഇതൊക്കെ ലേഡീസ് ബാഗ്സും ഓഫർ ഉണ്ട്. ഓഫർ ഉണ്ട്. ഒക്കെ ഹാഫ് പ്രൈസ്. ഹാഫ് പ്രൈസ്. വാ, ലേഡീസ് ബാഗിലും നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. ഇതിലൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലത്തെ മെയിൻ മാർക്കറ്റിൽ പോയാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ റേറ്റിന് കിട്ടൂല. ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ബാഗിനൊക്കെ പ്രൈസ് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഇട്ടതിനും കാട്ടി ഒരു 200 രൂപ കൂടുതലേ കാണുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ബാഗിന്റെ ഒരു മാർക്കറ്റ് പരിചയപ്പെടുത്താനെ നമ്മൾ ബാംഗ്ലൂർ പോകേണ്ടി വന്നില്ല, നേരെ എടപ്പാളിൽ തന്നെ നമുക്ക് കിട്ടി. ഈ ഒരു ഓഫറിങ് എത്ര കാലത്തേക്ക് ഉണ്ടാവും? ഇത് അടുത്ത സ്കൂൾ സീസൺ വരെ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഷോറൂമിന്റെ ആവശ്യം ഉണ്ടോ? ശരിക്കും അത് നമ്മുടെ യൂണിറ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ എടുക്കുന്നത് കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലാണ്. ഇതാകുമ്പോൾ എടപ്പാള് ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിലുള്ളൂ. വളരെ ഈസി ആയിട്ട് ആക്സസ് ഉള്ള സ്ഥലം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഒരു ഹോൾസെയിൽ ആയിട്ട് ഒരു കസ്റ്റമർ നിങ്ങൾ ഈ സാധനം മേടിക്കാൻ വരുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം. ഡെമോ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, അതിപ്പോ ആ ഒരു നിങ്ങളത് ആ ഒരു വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അത് മനസ്സിലാവും. ഇത്രയും വളരെ രസത്തിൽ തന്നെ ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാവ്, ഇതൊക്കെ നാച്ചുറൽ ബാഗ്സ് ആണല്ലേ. ഇതിപ്പോ എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? ഇത് ശരിക്കും സൈഡ് ബാഗ് പക്ഷേ ക്യാൻവാസിൽ ചെയ്തതാണ്. ഓ, നമുക്ക് ലൈഫ് ഉണ്ടാവോ? ലൈഫ് ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിന് നനയാനൊന്നും കഴിയില്ല. ഫുള്ള് നനയാൻ കഴിയില്ല, ഫുള്ള് നനയാൻ തുടക്കാൻ കഴിയും, പക്ഷെ നനച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും ഇനിയും നമ്മളെ കേരളം നാച്ചുറലിലേക്ക് മാറി വരട്ടെ ആളുകളും. ഇതൊക്കെ അത് ജൂക്കോ, ജൂക്കോ ജൂട്ടും ക്യാൻവാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. എന്തായാലും എടപ്പാൾ എത്താൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഗഫൂർ കാക്കനെ വിളിക്കുക, ബാഗ് ഓർഡർ ചെയ്യുക. ഇത് നാച്ചുറൽ തന്നെ. ഇതിപ്പോ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം മേടിക്കാനും, പിന്നെ ചില ആൾക്കാർ വീട്ടിലൊക്കെ ഇത് ഷോക്കേസിലൊക്കെ വെക്കണ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് 175 അപ്പൊ നിങ്ങളെ പ്രൈസ്? നമ്മളെന്നെ പ്രൈസ്. ഇത് 175 രൂപ, അതിൽ 30% ഓഫർ ഓഫറും കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും 100 രൂപ എടുത്ത് ഞങ്ങൾ ഈ ബാംഗ്ലൂരൊക്കെ ഈ വലിയ വലിയ പരിപാടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനെ ഇങ്ങനത്തെ ബാഗ് യൂസ് ചെയ്യും. അപ്പൊ വലിയ എന്തെങ്കിലും ഒരു ഉദ്ഘാടനമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനത്തെ ബാഗിലാണ്. അവർക്കുള്ള എന്തെങ്കിലും ഒരു ടവലോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്നത്. ഇനിയിപ്പോ അതല്ല, ഇപ്പൊ ഒരു വലിയ വലിയ ടെക്സ്റ്റൈൽസിലേക്ക് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഐറ്റംസ് അവർ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് കൊടുക്കുന്നത് അതില് അതില് ഓക്കെ ഇതാണല്ലേ. ഇത് ക്ലോത്ത് അല്ലേ? ഇത് ക്ലോത്ത് ആണ്. ഇതിലുള്ള ഐറ്റംസ് ആണ് മറ്റേ ടെക്സ്റ്റൈൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഇത് ഏകദേശം 18 മുതൽ 35 രൂപ വരെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ഒക്കെ ആവുമ്പോ അങ്ങനത്തെ യൂസ് ചെയ്യാം, അതിനൊരു ഗ്രാൻഡ് ലുക്കും കാണുന്നുണ്ട്. കൊടുക്കാൻ പറ്റും, പക്ഷെ എല്ലാരും കൊടുക്കില്ല, ജ്വല്ലറീസ് കാര്യങ്ങളും. അപ്പം ഇവരടുത്ത് ഇങ്ങനത്തെ ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട്, ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ബാഗ്സ് വേണമെങ്കിൽ അതുകൊണ്ട്. ഇതും ലേഡീസ് ബാഗ്സ് ആണല്ലേ. എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളെ ഗഫൂർ കാക്കന്റെ ബാക്ടീരിയൽസിൽ.
നമ്മുടെ മെയിൻ കോർ ആയിട്ടുള്ള ഐഡിയ ഈ നാച്ചുറൽ വാക്സിൻ ആയിരിക്കും. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാൻ ആണ് ഈ നാച്ചുറൽ വാക്സിൻ്റെ എന്ന് പറയുമ്പോൾ? തീർച്ചയായിട്ടും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് ഈ നാച്ചുറൽ വാക്സിൻ. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടുകാർ ഇപ്പോഴും ആ ഒരു പഴയ ഒരു മെന്റാലിറ്റി നിന്നിട്ട് വന്നിട്ടുണ്ടോ നാച്ചുറൽ വാക്സിൻ? വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ട്രാൻസിഷൻ പീരീഡിലെന്ന് പറയാനേ കഴിയുള്ളൂ. കാരണം കേരള ഗവൺമെന്റ് എടുക്കുന്ന കുറെ തീരുമാനങ്ങളും നയങ്ങളൊക്കെ നമ്മുടെ നാച്ചുറൽ വാക്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ പരിപാടികളാണ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഇൻഷാല്ലാ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ നല്ല ഭാവിയുള്ള ഒരു ബിസിനസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സുഹൃത്താണ് അബൂബക്കർ ക, മൂപ്പര് നമ്മളായിട്ട് ഗൾഫിൽ നിന്ന് എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഐഡിയ ആണ്. തീർച്ചയായിട്ടും പുള്ളിയനാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങുന്ന സമയത്ത് പുള്ളിക്കാരനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രാഞ്ചൈസി കൊടുക്കുക. മീൻസ് നമ്മളിപ്പോ ഇപ്പം എടപ്പാടിലുള്ള പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഷോറൂം ഓരോ നാട്ടിലും ഓരോ ഏരിയയിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ബാഗ്സ്, സ്കൂൾ ബാഗ്സ്, ലേഡീസ് ബാഗ്സ്, കിഡ്സിന്റെ ബാഗ്സ്, പിന്നെ അതുപോലെ തന്നെ ട്രാവലിംഗ് ബാഗ്സ്, ജിമ്മിന് പോകുമ്പോഴുന്ന ബാഗ്സ്, ഇങ്ങനെ ബാഗിന്റെ ഒരു ഷോറൂം. അപ്പൊ ഞാനിങ്ങനെ ഉദ്ദേശിച്ചു ബാഗിന് മാത്രമായിട്ട് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടോ? പക്ഷെ നമ്മളിവിടെ വന്ന സമയത്ത് സ്കൂൾ തുറക്കാന്ന് പറഞ്ഞ രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് വന്നു പോയത് കണ്ടു. അപ്പൊ ഈ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ മാനുഫാക്ചറിംഗ് ചെയ്തു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രമാണോ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇന്ന ഡിസൈനിൽ ഇന്ന മോഡലിൽ സാധനം വേണം ബാഗ്, അത് നിങ്ങൾ ചെയ്തു കൊടുക്കും? തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ബാഗ്സ് അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുക്കും. പക്ഷെ അതിന് ഒരു മിനിമം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്ന് മാത്രം. എത്ര വേണ്ടി അങ്ങനെ ഒരു 50 പീസ്, ഏറ്റവും മിനിമം 50 പീസ് എങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പൊ ആ ഒരു ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾക്ക് ഒരു 50 ബാഗ് അയാൾ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് വിൽക്കാന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പം 50 above 50 എന്തായാലും വേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു ബാഗിന്റെ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളിപ്പം നമ്മളിപ്പോ പല ബിസിനസ്സുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഡ്രസ്സിന്റെ, അതുപോലെ തന്നെ ചപ്പലിന്റെ, എല്ലാ മാർക്കറ്റുകളും പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ മറന്നുപോയൊരു മാർക്കറ്റാണ് ബാഗിന്റെ. പക്ഷേ ബാഗ് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എടപ്പാളിൽ തന്നെ അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ഹോൾസെയിൽ ഡീലേഴ്സും ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങാനുള്ള ഒരു ഓപ്ഷനും കൂടി ആയിട്ടാണ് ഈ ഒരു ബാക്ടീരിയൽസ്. ഒരു പേര് പറയാൻ ഒരിക്കലും മറക്കില്ല ഈ പേര്, കാരണം ബാക്ടീരിയ എന്ന് പറയുന്നതിന് പകരം ബാക്ടീരിയൽസ് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഞാൻ എന്നെ ഒറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ ബാക്ടീരിയൽസ്, മറക്കുന്നില്ല. അപ്പൊ എന്തായാലും ബാഗിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി എടപ്പാൾ പൊന്നാനി റോഡിലല്ലേ വരുന്നത്. അപ്പം ഇവര് ഇപ്പം ഇവിടെ സെല്ല് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിൽ ആയിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഹോൾസെയിലേഴ്സിന് നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പൊ നാട്ടിൽ സ്കൂളുകളും കാര്യങ്ങളൊക്കെ തുറന്നു വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. എന്തായാലും ഇപ്പൊ ഒരു ഹോൾസെയിലർ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസിൽ തന്നെ പർച്ചേസ് ചെയ്യാം, കുറച്ച് ഡിസ്കൗണ്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് സ്പെഷ്യലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവരിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹെഡ് ആയിട്ടുള്ള ഐഡിയ ഉള്ള അബൂബക്കർക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസി ഒരാൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത്, കാരണം അവർ ഈ ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് തന്നെ ഇതിന് എത്ര രൂപ വരും, ഇങ്ങനെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ വരെ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒരു ഐഡിയക്ക് കൂടി വേണ്ടിയിട്ടാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ വൃത്തിയായിട്ട് സ്റ്റാൻഡേർഡിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ്, ഒരു ബാഗിനായിട്ടുള്ള ഒരു ഷോപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഒരു ബാഗിന്റെ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഇനിയിപ്പോ ബാഗ് സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ ബാഗ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും ഇനിയിപ്പം ബാഗിന്റെ ഒരു പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തന്നെ നമ്മളൊരു ബാഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും ഞാൻ ഗഫൂർ കാക്കന്റെ നമ്പർ, വാട്സപ്പിന്റെ കോൺടാക്ട്, എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഇനി ഇവരെ വെബ്സൈറ്റിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഇവരെ ഈ ഒരു ബ്രാൻഡിങ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ കൊച്ചി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് നമ്മളിങ്ങനെ പോവാണ്. അപ്പൊ എടപ്പാളിലൊന്ന് കയറി എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചു തരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു കച്ചവടം, ഒരു കച്ചവടക്കാർക്ക് പറ്റിയൊരു വീഡിയോ, അതുപോലെ തന്നെ നാട്ടുകാർക്ക് പറ്റിയൊരു വീഡിയോ ആയി. സോ താങ്ക് യു.